അന്യദേവന്മാരെ ആരാധിച്ചതായിരിക്കും, അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ അന്യദേവന്മാർക്ക് മഹത്വം ലഭിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നാം ചെയ്തതാകാം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നാം കഴിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജകൾ നാം ചെയ്യുകയോ ചെയ്യിച്ചതോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശരീരത്തിൽ തെറ്റായ എന്തെങ്കിലും ധരിച്ചതുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇത് ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ നാം പരിഹരിക്കാതെ വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും കാണപ്പെടുന്നു. SRM ഗ്ലോബൽ വിഷൻ ഒരുക്കുന്നു കുടുംബം അനുഗ്രഹമാകാൻ. എസ്ആർഎം ഗ്ലോബൽ വിഷൻ ഒരുക്കുന്നു കുടുംബം അനുഗ്രഹമാകാൻ എന്ന ഈ ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കുടുംബ ജീവിതത്തിലേക്ക് ശത്രു കടന്നു വരുന്ന വഴികളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന്റെ പുറകിലുള്ള കാരണങ്ങളും അതിനെ എങ്ങനെ ആത്മീയമായി പരിഹരിക്കാം എന്നുമാണ് നാം ഇന്ന് കാണുന്നത്. ഹല്ലേലൂയ. 1 Petrus 3:9 പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നാം. എന്നാൽ പല കുടുംബങ്ങളിലേക്കും നാം നോക്കുമ്പോൾ അനുഗ്രഹം അവിടെ അനുഗ്രഹമാകുന്നതിന് പകരം അവിടെ പല വിധത്തിലുള്ള താളപ്പിഴകളും ഐക്യമില്ലാത്ത അവസ്ഥയും പരസ്പരം മറന്നിരിക്കുന്ന സ്വഭാവവും ധിക്കാരവും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെ പലതും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇതിനെല്ലാം കാരണം? നമുക്കിതിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതിന്റെ കാരണങ്ങളും ഇത് കടന്നു വരുന്ന വഴികളും നമുക്ക് കാണാം. മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള വികാരങ്ങളോ കോപ സ്വഭാവമോ ഐക്യമില്ലാത്ത അവസ്ഥയോ ഒരു വ്യക്തിയിലോ ആ ഒരു കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തി ഒന്നാം പ്രമാണ ലംഘനം ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ പരിഹരിക്കാതെ എന്ന് ഞാൻ പറയുന്നത്, പറ്റിപ്പോയ ആ തെറ്റിനെ ഓർത്ത് പൂർണ്ണമായി അനുതപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ഈ പാപത്തിലൂടെ തന്നിലേക്ക് കടന്നു വന്ന തിന്മയുടെ ശക്തിയിൽ നിന്ന് പുറത്തു വരാതെ ഒരു വ്യക്തി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പാപത്തിലൂടെ കടന്നു വന്ന തിന്മയുടെ ശക്തിയുടെയും അതിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ നമ്മൾ കണ്ട ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള വികാര പ്രകടനങ്ങളും കോപ സ്വഭാവവും ഐക്യമില്ലാത്ത അവസ്ഥയും ഈ കുടുംബ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. ഓർക്കുക, ഇപ്പോൾ ഇങ്ങനെ അനുതപിക്കാതെ ഈ ഒരു വ്യക്തി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർക്കണമേ, ആ വ്യക്തി ഇപ്പോഴും പാപ അവസ്ഥയിലാണ്. 2, പാപത്തിന്റെ ഇതിലൂടെ കടന്നു വന്ന തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തിലാണ്. ഇതുമായിട്ടാണ് ഈ വ്യക്തി ഈ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടു. അല്ലേലൂയ. അപ്പോൾ അവിടെ ഐക്യമുണ്ടാകുന്നതിന് പകരം കോപിച്ചലറുന്ന സ്വഭാവവും പരസ്പരം മുറിപ്പെടുത്തുന്ന അവസ്ഥകളും അല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒന്നാം സ്ഥാനം ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നാം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അമിതമായ പ്രാധാന്യം, മറ്റു കാര്യങ്ങൾക്ക് നാം അമിതമായ പ്രാധാന്യം, ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അന്യദേവന്മാരെ ആരാധിച്ചതായിരിക്കാം, അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ അന്യദേവന്മാർക്ക് മഹത്വം ലഭിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നാം ചെയ്തതാകാം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നാം കഴിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജകൾ നാം ചെയ്യുകയോ ചെയ്യിച്ചതോ ആയിരിക്കാം, ജാതകമൊക്കെ നോക്കിയതായിരിക്കാം, ചില സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശരീരത്തിൽ തെറ്റായ എന്തെങ്കിലും ധരിച്ചതുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇത് ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ നാം പരിഹരിക്കാതെ വരുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും കാണപ്പെടുന്നു. അടുത്ത 3 നമുക്ക് കാണാം, ധിക്കാരം, മറുതലിക്കുന്ന സ്വഭാവവും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയും. അരഗൻസ്, സ്റ്റബേൺ നേച്ചർ, ലാക്ക് ഓഫ് ലവ്, എന്താണ് ഇതിന് കാരണം? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ മുറിവേറ്റ വികാരങ്ങൾ,
ഇനിയും സൗഖ്യമാകാത്ത ആന്തരിക മുറിവുകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ട് അതിനെ വേണ്ട രീതിയിൽ പരിഹരിക്കാതെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇത് വേണ്ട രീതിയിൽ പരിഹരിക്കാതെ എന്ന് ഞാൻ പറഞ്ഞത്, ഈ മുറിവേറ്റ വികാരങ്ങളും ഈ ആന്തരിക മുറിവുകളും വേദനിപ്പിക്കുന്ന ഓർമ്മകളും ദൈവസന്നിധിയിൽ കൊടുത്ത് ദൈവത്തിൽ നിന്ന് സൗഖ്യം വാങ്ങാതെ ആ വ്യക്തി കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ കുടുംബജീവിതത്തിൽ വീണ്ടും പ്രതിഫലിക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്വഭാവങ്ങളാണ് നാം കണ്ടത്. അരഗൻസും സ്റ്റബേൺ നേച്ചറും, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളും. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ഓരോ പാപവും ചെയ്യുമ്പോൾ ശത്രുവിന് നാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാം, സോൾട്ടൈസ്. സോൾട്ടൈസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ആഴത്തിലുള്ള വൈകാരികമായ ബന്ധം, ആഴത്തിലുള്ള വൈകാരികമായ ബന്ധം. ദൈവം സോൾട്ടായി അഥവാ ഈ ആഴത്തിലുള്ള വൈകാരികമായ ബന്ധം അനുവദിച്ചത് തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ നല്ല സോൾട്ടൈസ് ഉണ്ട്, അതുപോലെ തന്നെ അൺഗോഡ്ലി സോൾട്ടൈസ്, ദൈവഹിത പ്രകാരമല്ലാത്ത സോൾട്ടൈസും ഉണ്ട്. അപ്പം നാം രണ്ടും കാണാൻ പോവും, നല്ല സോൾട്ടൈസും കാണാൻ പോവാണ്, ഈ അൺഗോഡ്ലി സോൾട്ടൈസും കാണാൻ പോവാണ്. അതും അതിലൂടെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ നാം കാണും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 6-9 വരെ നാം വായിക്കുമ്പോൾ വചനത്തിൽ പറയുന്നുണ്ട്, എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒറ്റ ശരീരമായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, പുരുഷനും സ്ത്രീയും അവർ വിവാഹം എന്ന കൂദാശയിലൂടെ ഇത് ഒറ്റ ശരീരമാകുന്നു, അല്ലെങ്കിൽ ഒന്നായിത്തീരുന്നു, ഇൻ വൺനെസ്. നമുക്ക് വേറൊരു ഇത് കാണാം, ഇത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ, ആ ഐക്യത്തെ, ആ ഒരു ഒരുമയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന ആ സോൾട്ടൈസ്, ആഴത്തിലുള്ള വൈകാരികമായ ബന്ധം. നമുക്കിപ്പോൾ വേറൊന്ന് കാണാം, 1 ശാമുവേൽ 18:1 ദാവീദ് ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോടൊട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണനത്തുല്യം സ്നേഹിച്ചു. ഇതൊരു സോൾട്ടൈയാണ്, എന്നാൽ ഇതൊരു ഹെൽത്തി, നല്ല സോൾട്ടൈയാണ്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ല ഒരു ഹെൽത്തി ബന്ധം ദൈവം കാണിക്കുന്നു. ഇതും അല്ലെങ്കിൽ ഒരു സോൾട്ടൈസ് ആണ്. നമുക്ക് വീണ്ടും വേറൊരെണ്ണം കാണാം, അല്ലെങ്കിൽ അൺഗോഡ്ലി സോൾട്ടൈസിന്റെ ഉദാഹരണം നമുക്ക് ഇനി കാണാൻ ശ്രമിക്കാം. 1 കൊരിന്ത്യർ 6:16 പറയുന്നു, വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. ഹല്ലേലൂയ. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളുമായി ഏക ശരീരം അഥവാ ഒറ്റ ശരീരമാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയായിരിക്കണമോ ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ഒരു വേശ്യയുമായി സംയോജിക്കുന്നവൻ, വേഴ്ച നടത്തുന്നവൻ അല്ലെങ്കിൽ അവളുമായും ഏക ശരീരമായി തീരുന്നു എന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും എന്ന് വചനത്തിൽ തന്നെ പറയുന്നു. അല്ലെങ്കിൽ അൺഗോഡ്ലി സോൾട്ടൈസ്, ദൈവഹിതമല്ലാത്ത സോൾട്ടൈസ് ആണ് ദൈവം കാണുന്നത്. അപ്പോ നമുക്ക് വേറൊരു കാര്യം കാണാം, ഇതിൽ തന്നെ പറയുന്നു, പ്രോവബ്സ് സുഭാഷിതങ്ങൾ 6:32 ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതേ കാര്യത്തെ പറ്റി തന്നെ പറയുന്നത്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ തന്നെ നശിപ്പിക്കുക. വചനത്തിൽ പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നവനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവന് സുബോധമില്ല, കാരണം അവന് സുബോധമില്ലാത്തതിനാലാണ് അവൻ വ്യഭിചാരം ചെയ്യുന്നത്. എന്നിട്ട് അവസാനം പറയുക, അവൻ തന്നെ തന്നെ നശിപ്പിക്കുക. ഈ വ്യഭിചാരം ചെയ്യുന്നതിനെ പറ്റി പറയുക, തന്നെ തന്നെ അവൻ നശിപ്പിക്കുക. അല്ലെങ്കിൽ അപ്പോഴല്ല ആ വ്യക്തി നശിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ ഇതുപോലെ ഈ അൺഗോഡ്ലി സോൾട്ടൈയിലൂടെ കടന്നു വരുന്ന പ്രത്യാഘാതങ്ങളും, അല്ലെങ്കിൽ അതിലൂടെ ആ തിന്മയുടെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, തിന്മയുടെ സ്വാധീനത്തിലേക്ക് ആ വ്യക്തി അകപ്പെടുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം വീണ്ടും ആ നാശത്തിലേക്ക്, വചനം പറയുന്നത് പോലെ നാശത്തിലേക്ക് കടന്നു പോകും. നമുക്ക് വേറൊരു കാര്യം കാണാൻ ശ്രമിക്കും, 1 കൊരിന്ത്യർ 34:1-3 വാക്യങ്ങൾ. അത് നമുക്ക് കാണുന്നത്, ചില വ്യക്തികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, ചെറുപ്പത്തിലായിക്കോട്ടെ ഏതെങ്കിലും പ്രായത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥകളിലോ, തെറ്റായ പ്രേമ ബന്ധങ്ങളിൽ പെടുന്ന വ്യക്തികളിലേക്കും അൺഗോഡ്ലി സോൾട്ടൈസ് കടന്നു വരാറുണ്ട്. നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം, യാക്കോബിന് ലേയയിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ശെക്കം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു.
അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരിട്ട് സ്നേഹിച്ചു. സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആ വ്യക്തി ശകം ഇവിടെ അവളെ പിടിച്ചുകൊണ്ടുപോയി, ദീനയെ പിടിച്ചുകൊണ്ടുപോയി ദുരുപയോഗം ചെയ്തു. അപ്പോൾ അവന്റെ ഹൃദയം അവിടെ, അല്ലെങ്കിൽ ദൈവത്തിന് വചനം പറയുന്നു, അവളിൽ ദീനയിൽ ലയിച്ചു ചേർന്നു. അല്ലെങ്കിൽ വീണ്ടും അവിടെ ആ വണ്ണസ് രൂപപ്പെട്ടിരിക്കുക. തെറ്റായ പ്രവൃത്തിയാ ചെയ്ത്, ആ പെണ്ണ് അവിടെ ഒന്നും ചെയ്തില്ല, പക്ഷേ അവിടെ വീണ്ടും ഒരു ഒന്നാകുന്ന അവസ്ഥ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് കാണാം, നമ്മളൊരു സോൾ, സോൾ ടൈസ് ഞാൻ പറഞ്ഞു, ഈ സോളിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് മൂന്ന് സോൾ കൺസിസ്റ്റ് ത്രീ തിങ്സ് ആയിരുന്നു. മൈൻഡ് ഉണ്ട്, വില്ല് അഥവാ ഇച്ഛാശക്തി, ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്. ഇത് നമ്മുടെ സോളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് മൂന്നും ഈ സോളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഈ ഒരു അൺഗോഡ്ലി സോൾട്ടൈസ് മറ്റൊരു വ്യക്തിയുമായി ഉള്ള വ്യക്തി വേറൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയ ഇതല്ലാതെ വേറൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുക, പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ഈ വ്യക്തിയുടെ മൈൻഡ്, വില്ല്, ഇമോഷൻസ് സ്ഥിതി ചെയ്യുന്ന ഈ സോൾ, ഈ സോളിൽ ഇതിന്, ഈ അൺഗോഡ്ലി സോൾട്ടൈസിന് ഈ മൈൻഡിനെയും നമ്മുടെ വില്ല് അഥവാ ഇച്ഛാശക്തി, നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെയും സ്വാധീനിക്കുവാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ അൺഗോഡ്ലി സോൾട്ടൈസ് ഉള്ള വ്യക്തി മൈൻഡ് കറപ്റ്റ് ചെയ്യപ്പെടുന്നു, നമ്മുടെ വില്ല്, ഇച്ഛാശക്തി, നമ്മുടെ തീരുമാനങ്ങൾ സ്വാധീനിക്കപ്പെടുന്നു, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ ഇത് സ്വാധീനിക്കുന്നു, തെറ്റായ തലത്തിലേക്ക് അതിനെ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ കൂടാതെ തിന്മയുടെ ശക്തികൾക്ക് കടന്നു വരുവാനുള്ള വാതിലുമാണ് ഈ അൺഗോഡ്ലി സോൾട്ടൈസ്. ഇപ്പൊ അടുത്ത നമ്മളൊരു ഏരിയ കാണാൻ പോവാണ്, ഡിസ്ഓണറിങ് പേരൻസ്. നമ്മള് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന അവസ്ഥ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന അവസ്ഥകൾ, അതിലൂടെ കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനം. സുഭാഷിതങ്ങൾ 20:20 പറയുന്നു, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. എന്താണ് ഇതിനർത്ഥം? കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും അമ്മയോ അപ്പനെയോ പ്രാകുന്നവന്റെ. എന്താണ് അർത്ഥം? ഹല്ലേലൂയ. വിളക്ക് ഏറ്റവും ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത് എപ്പോഴാണ്? ഇരുട്ടിന്റെ സമയത്താണ്. ഇവിടെ പറയും കൂരിരുട്ടിന്റെ സമയത്ത് ഏറ്റവും നമുക്ക് വിളക്ക്, വെളിച്ചം ആവശ്യമുള്ള സമയത്ത് ഈ വിളക്ക് കെട്ടുപോകും. നമുക്ക് എന്താണോ ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് വേണ്ടത് നമുക്ക് ലഭിക്കില്ല. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പനെയും അമ്മയെ പ്രാകുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കും. എഫേസ്യസ് 6:2-3 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. നിങ്ങൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക, അപ്പൊ നിങ്ങൾക്ക് എന്നെ വീട്ടിനെ നന്മ കൈവരും, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ സാധിക്കും. അപ്പം ഇത് നേരെ തിരിച്ചു നോക്കിക്കേ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിച്ചാലോ, നന്മ കൈവരുന്നതിനും ദീർഘകാലം ജീവിക്കുന്നതിനും പകരം, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് വേറെ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ അതോറിറ്റിയെ ബഹുമാനിക്കണമെന്ന് കർത്താവിന്റെ വചനത്തിൽ തന്നെ പറയുന്നു. അതിനെ, അവരെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ നിന്ദിച്ചാലും ഇതുപോലെ. നമുക്ക് കാണാം, എബ്രായം 13:17 പറയുന്നു, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. അവർക്ക് അത് ചെയ്യുന്നതിന് തടസ്സം വന്നാൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. 1 Timothy 5:17 പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയും, let the elders who rule well be considered worthy of double honor. ഇരട്ടി ബഹുമാനത്തിന് അവർ അർഹരാണ്. ആരാ? എസ്പെഷ്യലി ദോസ് ഹു ലേബർ ഇൻ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്, വചന പ്രഘോഷണവും അല്ലെങ്കിൽ അധ്യാപനവും ആക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ഇരട്ടി, ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇരട്ടി ബഹുമാനത്തിന് അവർ അർഹരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നിട്ട് റോമാലേഖനം 13:1 പറയുന്നു, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനങ്ങളെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തനിക്കു തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. വീണ്ടും നാം ഇപ്പം പേരൻസിന്റെ കാര്യമായിക്കൊള്ളട്ടെ,
വൈദികരായിക്കൊള്ളട്ടെ, വചനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ഇവരെയൊക്കെ നിന്ദിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു കടന്നു വരുന്നത് അല്ലെങ്കിൽ നന്മയല്ല, നാശം കൊയ്തെടുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ നാം ഇത ഈ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ വീണ്ടും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് അന്ധകാര ശക്തികൾക്ക് തിന്മയുടെ ശക്തികൾക്ക് വാതില് തുറന്നു കൊടുക്കും. വീണ്ടും നമുക്ക് കാണാം ദുർമന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ ഭാവി അറിയാൻ ശ്രമിക്കുന്ന അവസ്ഥകൾ, അതിലൊക്കെ പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16 മുതൽ 20 വരെ വചനം പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവർ ഇപ്രകാരം ചെയ്തു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അവരുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെ സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, യഹൂദരായ ഇവർ നമ്മുടെ ഈ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവർ പൗലോസിനോട് പറയുക, ഇവര് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ നുണയല്ല. പക്ഷെ പിന്നെ എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം അവൾ ഭാവി മറ്റുള്ളവരോട് എല്ലാ വ്യക്തികളോടും ഭാവി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാ. ഇവരോടും പറഞ്ഞത് സത്യമാണ്. എന്നാൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ദുരാത്മാവാണ് പ്രവർത്തിച്ചത്. ദുരാത്മാവിനെ പൗലോസ് പുറത്താക്കി. അപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്ന് ദുരാത്മാവ് പുറത്തു പോയി. ആ പെൺകുട്ടിക്ക് പിന്നെ പ്രവചിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ആദായ മാർഗം നിന്നു വചനത്തിൽ തന്നെ പറയും. ഇത് നാം ഇതിൽ വിശ്വസിച്ച് ഇതിന്റെ പുറകെ പോകുമ്പോൾ വീണ്ടും നാം തിന്മയുടെ ശക്തികൾക്ക് വാതിൽ തുറന്നു കൊടുക്കും. എങ്ങനെയാണ് നാം ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഡെലിവറൻസ് മിനിസ്റ്ററുടെ സഹായമില്ലാതെ എങ്ങനെയാണ് പുറത്തു വരുന്നതെന്നാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പല കാര്യങ്ങളുണ്ട്, നമ്മൾ ഓരോന്നായി കാണാൻ ശ്രമിക്കാം. യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് സെൽഫ് ഡെലിവറൻസ് ഇമ്പോസിബിൾ ആണ്. രണ്ട്, ഈ വ്യക്തിക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. സെൽഫ് ഡെലിവറൻസ് എന്ന് ഞാൻ പറയുന്നത് പരിപൂർണമായ ഒരു ഡെലിവറൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, കാപട്യം ഉള്ള ഒരാൾക്ക് സെൽഫ് ഡെലിവറൻസ് വളരെ ബുദ്ധിമുട്ടാണ്. വീണ്ടും വെറുപ്പിലോ വിദ്വേഷത്തിലോ മാത്സര്യത്തിലോ ലൈംഗിക അശുദ്ധിയിലോ മ്ലേച്ഛതയിലോ നിന്നുകൊണ്ട് സെൽഫ് ഡെലിവറൻസ് ചെയ്യരുത്. ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടേ ഈ ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ. കാരണം പിശാചിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ വെച്ചു പുലർത്തിയിട്ട് പിശാചിന് മറ്റൊരു സ്വഭാവത്തെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവാണ് നടത്തി തരേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ എത്രമാത്രം നമുക്ക് ആശ്രയിക്കാമോ അത്രമാത്രം നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തുമായിക്കൊള്ളട്ടെ, ഒന്നാം പ്രമാണ ലംഘനമായിക്കൊള്ളട്ടെ, മാതാപിതാക്കളെയോ അന്നീ നേതൃത്വത്തെയോ നിന്ദിച്ചതാകാം, അല്ലെങ്കിൽ മറ്റ് മന്ത്രവാദമോ അല്ലെങ്കിൽ മറ്റ് ഭാവി അറിയാൻ ശ്രമിച്ചതൊക്കെ ആകാം, അല്ലെങ്കിൽ അൺഗോഡ്ലി സോൾട്ടൈസ് രൂപപ്പെട്ടതുമാകാം, അല്ലെങ്കിൽ ആന്തരിക മുറിവുകൾ സൗഖ്യമാകാത്ത അവസ്ഥയുമാകാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ച് നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി വീണ്ടും ഈ പാപം ചെയ്തതു വഴി നാം സാത്താനുമായിട്ടുള്ള ഉടമ്പടികളെല്ലാം, കടന്നു വന്നിട്ടുള്ള ഉടമ്പടികളെല്ലാം യേശുവിന്റെ നാമത്തിൽ നാം ക്യാൻസൽ ചെയ്യുന്നതായി നാം പറയണം. അല്ലെ, നാം പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം, നമ്മൾ എന്ത് പാപമാണോ ചെയ്തത് ആ പാപം ഞാൻ ചെയ്തതിലൂടെ സാത്താനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉടമ്പടികളെയും കരാറുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ റദ്ദ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയണം. അതിനുശേഷം നാം വചനത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് നാം ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും. യേശയ്യ 55:11 പറയുന്നുണ്ട്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എന്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിന്റെ വചനം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എന്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും.
വചനം നാം ഏറ്റുപറയണം, നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റുപറയണം. നിയമവർത്തി 24 പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ ശത്രുക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. ഈ പ്രോമിസുകളൊക്കെ വിശ്വാസിച്ചുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തെ കണ്ടുകൊണ്ട് നാം ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് കടക്കാൻ പോകുക. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മായിരിക്കുന്ന അവസ്ഥകളെ സംബന്ധിച്ച് അച്ഛനോട് ചേർന്ന് നമുക്ക് ആരാധനയിൽ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അല്ലെങ്കിൽ സമർപ്പിക്കാം. യേശുവിന് വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ യേശുവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബം അനുഗ്രഹമാകുവാനായിട്ട് നാം എന്ത് ചെയ്യണം എന്നതിനെ പറ്റി നാം ചിന്തിക്കുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ. പലപ്പോഴായിട്ട് ഞാൻ ദമ്പതിമാരിൽ നിന്നും കേൾക്കാറുള്ള ഒരു പരാതി എന്നുള്ളത്, അച്ഛൻ ഞങ്ങളുടെയൊക്കെ വീട്ടിലെപ്പോഴും പ്രശ്നമാണ് കുടുംബത്തില്. പ്രശ്നമെന്ന് പറയുമ്പോൾ തന്നെ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുന്നു, ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുന്നു, മാതാപിതാക്കൾ മക്കളെ, മക്കള് മാതാപിതാക്കളെ കുറ്റം പറയുന്നു. അപ്പൊ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാർത്തുന്ന ഒരു രീതി, പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ. നീ എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ചാൽ തന്നെയും അത് കുറച്ചു നാളത്തേക്ക് മാത്രം അത് നീണ്ടു നിൽക്കുന്നു. ഒരിക്കലും ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം അവർ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെയാണ് നാം മത്തായിയുടെ സുവിശേഷം 8:26 വാക്യത്തിൽ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അവിടെ വലിയ ഒരു ശാന്തതയുണ്ടായി. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? യേശു ഈ കാറ്റിലും കോളിലും പെട്ട് യേശു കിടന്ന് ഉറങ്ങുമ്പോൾ, കാറ്റിലും കോളിലും പെട്ട് ഈ വഞ്ചി ആടി ഉലയുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. അവൻ ആദ്യം ശാസിച്ചത് കാറ്റിനെയാണ്, ശിഷ്യന്മാരെയല്ല. അവൻ പറഞ്ഞു, അല്പവിശ്വാസിയെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് എഴുന്നേറ്റ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ് അവർ ചെയ്യുന്നത്. ശാസിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ വലിയൊരു ശാന്തത അവിടെ ഉണ്ടാകുന്നു. പിന്നെയാണ് ശിഷ്യന്മാരോട് അവൻ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ യേശു കാറ്റിനെ ശാന്തമാക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെയുള്ള പിന്നുള്ള ധാരാളം ശക്തികളുണ്ട്. പ്രശ്ന സങ്കീർണമാകുമ്പോഴൊക്കെ ഇതിന്റെ പിന്നിലെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നാം അവയെ യേശു നാമത്തിൽ ബന്ധിക്കണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ല പ്രശ്നം, വ്യക്തികളല്ല പ്രശ്നം, അവിടെ ഇതിന്റെ പിന്നിലെ ചില അന്ധകാര ശക്തികളാണ്. അതൊരു പക്ഷെ പല സംഭവങ്ങളാകാം, അതും മറ്റു വ്യക്തികളുമാകാം. പക്ഷെ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുനാമത്തിൽ നാം ബന്ധിക്കുമ്പോൾ കുടുംബത്തിന് ശാന്തതയുണ്ടാകും, കുടുംബത്തിന് സമാധാനമുണ്ടാകും, കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറും. അങ്ങനെ കുടുംബം കൂടുതൽ അനുഗ്രഹീതമായിട്ട് മാറും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ അന്ധകാര ശക്തികളെയും പ്രശ്നത്തിന്റെ എല്ലാ പിന്നുള്ള എല്ലാ ശക്തികളെയും
ക്രിസ്തുനാമത്തിൽ ബന്ധിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രിസ്തുനാഥനെ നമുക്ക് അതിയായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതരായിരിക്കുന്ന ആ ക്രിസ്തുനാഥൻ എന്റെ കുടുംബത്തിലെ എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.